തുടർച്ചയായിട്ട് 10 വർഷം നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഭരിച്ചു. ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും ബി ജെ പിയുടെ പകുതി പോലും നിൽക്കാൻ പറ്റുന്ന തലത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷം തുടർന്നു വരുന്ന ഒരു സാഹചര്യം ഇല്ല. ഞാനതിനെ വലിയ നിങ്ങളുടെ ഒരു നേട്ടമായിട്ടൊന്ന് കാണാം. നോർമൽ സാഹചര്യത്തിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇപ്പോൾ നരസിംഹറാവു ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ പോലും 240-245 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ 5 വർഷം അവർ കംഫർട്ടബിളി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും വാജ്പേയി സർക്കാർ ഭരിക്കുന്ന സമയത്ത് 180 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 2004 കോൺഗ്രസ് ഭരിക്കുമ്പോൾ 140 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 240 പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. 2014 മുൻപ് വരെയും ഇന്ത്യയിൽ ഇനി ഒരിക്കലും ഒരു സിംഗിൾ പാർട്ടി ഭരണം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്നാണ് 272 പ്ലസ് കടത്തിപ്പോയത്. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചു അദ്ദേഹത്തിന്. ഇപ്പോ 100-ൽ 100 വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് 80 മാർക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. പെർഫോമൻസ് മോശം എന്നുള്ളതല്ല, നമുക്ക് ആ എക്സ്പെക്ടേഷന്റെ അടുത്ത് എത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ ഒന്ന് യു പിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ യു പിയിൽ എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ കാസ്റ്റ് ഇക്വേഷൻസ് അവിടെ വളരെ ഗംഭീരമായിട്ട് കളിക്കുന്നതിനകത്ത് അഖിലേഷ് യാദവിന് സാധിച്ചിട്ടുണ്ട്, പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അത് പൊളിറ്റിക്സ് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നമ്മുടെ കാൽക്കുലേഷൻസ് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റുകളിലാണ് ബേസിക്കലി തെറ്റിപ്പോയിരിക്കുന്നത്. ബംഗാളിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ബംഗാളിനകത്ത് ഇപ്പോൾ എന്താണ്, അവിടെ അത്രയേറെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നൊരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. ഒരു പരിധിവരെ മമതയ്ക്കെതിരെ അങ്ങനെ നിന്ന് മത്സരിക്കാനുള്ള ഒരാർജവം ബി ജെ പി അല്ലാണ്ട് മറ്റാരെ കാണിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്, ഒരു ബി ജെ പി അതിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. അപ്പോ നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഈ രണ്ട് സ്റ്റേറ്റുകളാണ്, യു പി മഹാരാഷ്ട്രയാണ്, ഓൾസോ രാജസ്ഥാൻ നമ്മൾ പ്രതീക്ഷിച്ചത്. തമിഴ്നാട്ടിൽ എന്ത് പറ്റി? അണ്ണാമല അല്ല, തമിഴ്നാട്ടിൽ അണ്ണാമല തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ബി ജെ പി അതിഗംഭീരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കില്ലാന്ന് പറയാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ ഇപ്പൊ ജയത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല, അത് ടെക്നിക്കലി ചിലപ്പോൾ നമുക്ക് ജയത്തിലേക്ക് പോയിട്ടുണ്ടാകില്ലായിരിക്കും. പക്ഷെ ബി ജെ പിയുടെ ബേസ് ഉറപ്പിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് തമിഴ്നാട്ടില് ബി ജെ പിക്ക് അഭിമാനിക്കാവുന്നതാണ്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ നേട്ടവും കാണണം. ഇപ്പോൾ ഒറീസയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി ഒറീസയിൽ ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു വശത്ത് നേട്ടവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും 17-19 സീറ്റ് വരെ ഒറീസയിൽ ബി ജെ പി ഗെയിൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ലോസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ല, വോട്ടെണ്ണലുകൾ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോഴും 100 സീറ്റുകൾ 10,000-ൽ താഴെ ലീഡിന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും അല്ലേ മണിപ്പൂർ വിഷയമൊക്കെ ഉണ്ടായിട്ടും അതൊന്നും അതിനെ ബാധിച്ചിട്ടില്ല, റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അപ്പോ മോശം പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല, സാറ്റിസ്ഫാക്ടറിയുടെ അടുത്ത് നിൽക്കുകയാണ്. ബട്ട് നമുക്ക് ആ ഒരു ത്രഷോൾഡ് മറികടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്.